കേരളത്തിലിപ്പോൾ ബി ജെ പിയുടെ കൊണ്ട് വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുകയാണ് സാധാരണ കോൺഗ്രസ്സിലാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതൊക്കെ സംഭവിക്കുന്നത് അന്വേഷണ കമ്മീഷനുകളുടെ പെരുമഴയായിരിക്കും ഇതിപ്പോൾ ബി ജെ പിയിലും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഓരോ നേതാക്കളുടെയും വകയായി ഓരോരോ സംഘങ്ങൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് മണ്ഡലം തിരിച്ച് ജില്ല തിരിച്ചുമൊക്കെ അത്തരത്തിലുള്ള അന്വേഷണത്തിന് കേന്ദ്ര നേതാക്കൾ തന്നെ പല ഏജൻസികളെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പമാണ് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ നേര് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംഘത്തെയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട്ട് ഇ ശ്രീധരൻ്റെ തോൽവിയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു മുതിർന്ന റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് അമിത്ഷാ തന്നെ നേരിട്ട് നിയോഗിച്ചിരിക്കുന്നത് അവിടെ വ്യാപകമായ വോട്ട് കച്ചവടം പാലക്കാടും മലമ്പുഴയുമായി നടന്നിട്ടുണ്ട് എന്നും മലമ്പുഴയിൽ മത്സരിച്ച ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കൃഷ്ണകുമാർ മലമ്പുഴയിൽ തനിക്ക് ജയിക്കുന്നതിന് വേണ്ടി അവിടെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുകയും പകരം ഇവിടെ ഷാഫി പറമ്പലിന് അനുകൂലമായി വോട്ട് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം രഹസ്യ കത്തുകൾ വഴി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ എത്തിയിരുന്നു അവരാണെങ്കിൽ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ കൊടുത്തു കാരണം അൻപതിനായിരത്തിലധികം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്ന ബി ജെ പി അവിടെ ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം വോട്ട് ഉറച്ച ബി ജെ പി കാരുടേത് പുതുതായി ചേർത്തിരുന്നു അപ്പോൾ അതും ഈ ശ്രീധരൻ്റെ വ്യക്തിപ്രഭാവത്തിൽ കിട്ടുന്ന വോട്ടുകളും കൂടിയാകുമ്പോൾ ഒരു അറുപതിനായിരത്തിന് പുറത്ത് എന്തായാലും വോട്ട് പിടിക്കാൻ സാധിക്കുമെന്നും ജയിക്കാൻ സാധിക്കുമെന്നുമുള്ള പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഈ ശ്രീധരൻ അവിടെ ഓഫീസൊക്കെ എടുത്ത് ഞാൻ എം എൽ എ ആയി എന്ന് പറഞ്ഞു നടന്നത് പക്ഷേ വളരെ ദയനീയമാകുന്ന നിലയിലാണ് അവിടെ ബി ജെ പിയുടെ പ്രകടനം ഉണ്ടായത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തി അല്ലെങ്കിൽ നേരിയ വോട്ടിലാണ് തോറ്റത് എന്നുള്ളതല്ല പ്രശ്നം ബി ജെ പി പ്രതീക്ഷിച്ച വളർച്ച അവിടെ രേഖപ്പെടുത്താൻ സാധിച്ചില്ല അപ്പോൾ ബി ജെ പി വോട്ടുകളിലാണ് അവിടെ കുറവ് വന്നത് എന്നുള്ളത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ പാലക്കാട് തോൽവിയെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കുന്നത് പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ബി ജെ പിക്ക് വമ്പൻ വോട്ട് ചോർച്ചയെക്കുറിച്ച് മറ്റൊരു സംഘം അന്വേഷിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ സമ്പൂജ്യരായതിനെക്കുറിച്ച് ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു ടീം അന്വേഷണം നടത്തുന്നുണ്ട് അതോടൊപ്പമാണ് ഈ കുഴൽപ്പണക്കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് അമിത്ഷായുടെ വിശ്വസ്തനായ ഒരു ഐ ടി പ്രൊഫഷണലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ നേതാക്കളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നത് അത് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് ആ വിവരശേഖരണം നടക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്തതിലുള്ള ഗുരുതരമായ വീഴ്ചയെക്കുറിച്ചാണ് അന്വേഷണം പ്രധാനമായി നടക്കുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടുന്ന പണം മുഴുവൻ കമ്മീഷൻ അടിച്ചും അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ വിഴുങ്ങിയും വമ്പൻ തിരിമറികൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് പല കോണുകളിൽ നിന്നുയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള വിവരശേഖരണം നടക്കുന്നത് ഇതെല്ലാം വിവരശേഖരണമാണ് അമിത്ഷായും നദ്ദയും പ്രത്യേകം പ്രത്യേകം തന്നെ പലയിടങ്ങളിലേക്കും അന്വേഷണത്തിന് ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതായത് ഒരു ചാര സംഘടനകളുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം ബി അങ്ങനെ ഗഹനമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുകയാണ് അപ്പോൾ യാഥാർത്ഥ്യം അവർക്കറിയാം പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് പൂർണ്ണമായി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവര വിവരസമാഹരണമാണ് ഇപ്പോൾ കേരള ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിവര ശേഖരണത്തിൽ അത് രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് തന്നെ പല നേതാക്കളും അത്തരത്തിൽ വിവരങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഈ കേരളത്തിൽ അത്തരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം